രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറവ്. രാഹുൽ ഗാന്ധിയെ യു പിയിലേക്ക് കൊണ്ടുപോകാൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ശ്രമിക്കുകയാണ്. യു പിയിൽ കൂടാതെ വയനാടിന് പകരം കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ എവിടെ നിന്നെങ്കിലും രണ്ടാം സീറ്റിൽ മത്സരിച്ചേക്കും. പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേഠിയെ കൂടാതെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സീറ്റിൽ കൂടി മത്സരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. യു പിയിൽ രാഹുൽ മത്സരിക്കണമെന്നത് അഖിലേഷിൻ്റെ ആവശ്യമാണ്. രാഹുൽ ഗാന്ധി ഇത് ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് യു പിയിൽ എസ് പി കോൺഗ്രസുമായി സീറ്റ് ധാരണ ഉണ്ടാക്കിയത്. ചുരുക്കത്തിൽ, രാഹുൽ ഗാന്ധി യു പിയിൽ മത്സരിച്ചാൽ മാത്രമേ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് സീറ്റുകൾ നൽകുകയുള്ളൂ, മാത്രമല്ല ഇന്ത്യ മുന്നണിയിലും വരികയുള്ളൂ. വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ കക്ഷിയുമായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉചിതമാകില്ലെന്ന അഭിപ്രായവും ദേശീയ നേതൃത്വത്തിനുണ്ടായി. ഇതിനു പിന്നിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഇടപെടലുകളാണ്. സി പി ഐയുടെ ദേശീയ നേതാവ് ഡി രാജയും ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജയുടെ ഭാര്യ ആനി രാജയാണ് വയനാട്ടിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി. ഇതിനൊപ്പം അഖിലേഷിൻ്റെ നിലപാടും നിർണായകമായി. വയനാട്ടിലെ മത്സരമാണ് അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുലിന് തോൽവി ഒരുക്കിയതെന്ന വിലയിരുത്തലും സജീവമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ തവണയും മണ്ഡലം മാറുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന വിലയിരുത്തലും കോൺഗ്രസിലുണ്ട്. ഉത്തരേന്ത്യയിൽ മത്സരിച്ചാലും 100% ജയം ഉറപ്പില്ല. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കുന്നത്. അഖിലേഷിൻ്റെ ആവശ്യം തള്ളിക്കളയാനും കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ മത്സരം ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ കരുത്തേകുമെന്ന വിമർശനം സി പി ഐ ഉയർത്തുന്നത് വയനാട് സീറ്റ് ലക്ഷ്യമിട്ടാണ്. വയനാട്ടിൽ നിന്നും രാഹുൽ മാറിയാൽ ആനി രാജ അവിടെ ജയിക്കുമെന്നാണ് സി പി ഐയുടെ ഒരു വിചാരം. രാഹുൽ ബി ജെ പിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിൻ്റെ സന്ദേശം നൽകണമെന്ന മുടന്ത ന്യായമാണ് സി പി ഐ പറയുന്നത്. കർണാടക, തെലങ്കാന പി സി സികൾ രാഹുലിനായി സുരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് വയനാട് ഒഴിവാക്കാനുള്ള ആലോചന നടക്കുന്നത്. അല്ലാതെ സി പി ഐയുടെ മുടന്തൻ ന്യായം കേട്ടിട്ടല്ല. കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ മുസ്ലിം പരിഗണന കൂടി കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ സുധാകരൻ വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതോടെ ഈ വഴിയുള്ള ചർച്ചയടഞ്ഞു. അതുകൊണ്ട് വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എത്താനാണ് സാധ്യത.